നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്തെ ഒന്നടങ്കം നടുക്കിയ ആ കൊലപാതകം ഈ ഞായറാഴ്ചയാകുമ്പോഴേക്കും ഈ കൊലപാതകം നടന്ന് ഇരുപത്തിയഞ്ച് വർഷം തികയുകയാണ് കേസിൻ്റെ കോടതി നടപടികൾ പുരോഗമിക്കുമ്പോൾ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതി ഡോക്ടർ ഓമൻ ഇപ്പോൾ ഇരുപത് വർഷമായി കാണാമറിയത്താണ് ഊട്ടി റെയിൽവേ സ്റ്റേഷനു സമീപമുള്ള ഹോട്ടലിൽ പയ്യന്നൂരിലെ മുരളീധരനെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി സ്യൂട്ട് കേസിൽ നിറച്ച കാറിൽ യാത്ര ചെയ്യവേ പോലീസ് പിടിയിലായ പയ്യന്നൂർ കരുവാച്ചേരിയിൽ ഡോക്ടർ ഓമനയാണ് ഇന്നും പോലീസിന്റെ കണ്ണു വെട്ടിച്ച് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ പതിനൊന്നിനാണ് സംഭവം ഡോക്ടർ ഓമനയുടെ അടുത്ത സുഹൃത്തും പയ്യന്നൂർ അന്നൂർ സ്വദേശിയുമായ മുരളീധരനാണ് കൊല്ലപ്പെടുന്നത് മൃതശരീരം കഷ്ണങ്ങളാക്കി മുറിച്ച് രണ്ട് സ്യൂട്ടേസുകളിൽ നിറച്ച ശേഷം ഉപേക്ഷിക്കാനായി കൊടൈക്കനാലിലേക്കും അവിടുന്ന് കന്യാകുമാരിയിലേക്കും യാത്ര ചെയ്യവെയാണ് തമിഴ്നാട്ടിലെ ഡിണ്ടിക്കലിൽ വെച്ച് ഡോക്ടർ ഓമന പോലീസിൻ്റെ പിടിയിലാകുന്നത് വലിയ മാധ്യമ ശ്രദ്ധ കേട്ടിയ ഈ ഒരു സംഭവം പിന്നീട് സ്യൂട്ട് കേസ് കൊലപാതകം എന്നാണ് അറിയപ്പെട്ടത് തന്നെ കേസിൽ പിടിയിലായ ഡോക്ടർ ഓമന രണ്ടായിരത്തി ഒന്നിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം പിന്നീട് മുങ്ങുകയാണ് ഉണ്ടായതിനുശേഷം എവിടെയാണ് ഡോക്ടർ ഓമന എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സൂചന പോലും ലഭിച്ചിട്ടില്ല സുകുമാരക്കുറിപ്പിൻ്റെ കേസ് പോലെ അതിപ്പോഴും അവശേഷിക്കുകയാണ് പിന്നെ ഒരു സൂചനയും എവിടെയാണ് പോയത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയും ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരെയും ഞെട്ടിച്ചത് മുരളീധരന് ഓമനയുമായുള്ള അടുപ്പവും പിന്നീടുള്ള അകൽച്ചയും ഒക്കെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇന്റർപോൾ ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിയാണ് ഓമന് കൊലയ്ക്ക് മുൻപ് മുരളീധരന്റെ ശരീരത്തിൽ മയക്കുമരുന്നു വിഷമോ മറ്റോ കുത്തിവെച്ചിരുന്നു രക്തം കട്ട പിടിക്കുന്നതിനുള്ള മരുന്നു കുത്തിവെച്ചു അതിനുശേഷമാണ് ശരീരം കഷ്ണങ്ങളാക്കി മുറിക്കുന്നത് പ്രത്യേക സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചായിരുന്നു ശരീരം മുറിച്ചത് ശരീരാവശിഷ്ടങ്ങൾ നിറച്ച സ്യൂട്ട് കേസുമായി കൊടൈക്കനലിലേക്കാണ് ആദ്യം പോയത് സ്യൂട്ട് കേസിലെ ദുർഗന്ധവും ചോരപ്പാടുകളും ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ തന്ത്രപൂർവ്വം അവരെ പോലീസിൽ എത്തിക്കുകയായിരുന്നു മലേഷ്യയിലായിരുന്ന ഡോക്ടർ ഓമന കൊലപാതകത്തിന് ഒരാഴ്ച മുൻപാണ് കേരളത്തിലേക്ക് എത്തുന്നത് തിരുവനന്തപുരത്തുള്ള മുരളീധരനെ ഫോണിൽ വിളിച്ചു വരുത്തി ഒരുമിച്ച് ഊട്ടിയിലേക്ക് പോവുകയായിരുന്നു ഭർത്താവിൽ നിന്ന് നേരത്തെ വിവാഹമോചനം നേടിയിരുന്നു കൊലപാതകം നടക്കുമ്പോൾ അവർക്ക് നാൽപ്പത്തി വയസ്സായിരുന്നു നേത്രരോഗ വിദഗ്ധയായവർ നേരത്തെ മലേഷ്യയിൽ ജോലി ചെയ്തിരുന്നു അവർ മലേഷ്യയിൽ തന്നെ ഉണ്ടാകും എന്നാണ് എല്ലാവരും കരുതുന്നതെങ്കിൽ കൂടി മലേഷ്യയിലും ഇവരെ സംബന്ധിച്ചുള്ള ഒരു വിവരവും ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത